അങ്ങനെ 2020 അവസാനിക്കുകയാണ്. നമ്മൾ എങ്ങനെ മറക്കും ഒരുപാട് പാറ പോലെ ഉറച്ച നിലപാടുകൾ, രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ, പ്രസംഗങ്ങൾ, വാഗ്ദാനങ്ങൾ, അങ്ങനെ എന്തൊക്കെയുണ്ടായി. കേരള രാഷ്ട്രീയത്തെ നമുക്ക് ചെറുതായി ഒന്ന് റിവൈൻഡ് ചെയ്താലോ? ഇതാ പിടിച്ചോ. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഞാൻ എന്ത് മറുപടി പറയണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടാകണം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ മേയാൻ കേന്ദ്ര ഏജൻസികൾക്ക് സ്വാഭാവികമായും കഴിയില്ല. അത് ഈ നാടിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടാണ്. നിലപാടാ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലക്ക് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നു. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. ഏത് ഏജൻസി എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാർ അത് പറയേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. നിലപാടാ സകലതുമോർത്തുവയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തുവയ്ക്കപ്പെടും. ഓർമ്മയുണ്ടാ SSLC പരീക്ഷ? SSLC പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് സംസ്ഥാനത്തെ SSLC+2 പരീക്ഷകൾ മാറ്റിവെക്കണം. പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. ഒന്ന് കുറച്ച് ഫോർവേഡ് ചെയ്യേ. പരീക്ഷാ സമയത്ത് നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, സംശയമൊന്നുമില്ല. പരീക്ഷേൻ്റെ ഫലം വന്നു. കുറച്ചുകൂടി ഒന്ന് ഫോർവേഡ് ചെയ്യേ. പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. ഓക്കേ ഓക്കേ. സകലതുമോർത്തുവയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തുവയ്ക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് 25 രൂപയ്ക്ക് പെട്രോൾ ലഭ്യമാണോ? പെട്രോളിന് വില കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കുറയും, ചില ദിവസങ്ങളിൽ കൂടും. എന്താണ് 2 മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ജി പിന്നെ എല്ലാവരും നമ്മളെ കളിയാക്കുന്നു. നിങ്ങൾ കാളവണ്ടി സമരം നടത്തിയില്ലേ, കാളവണ്ടി സമരം നടത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട്. അല്ല, ഇപ്പൊ വണ്ടി ഉന്താൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർ ഉന്തട്ടെ. ഗുഡ്. ഞാൻ ഉന്തിയത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. ഞാൻ ഉന്തു, ഇനിയും ഉന്തു. റിവൈൻഡ്. സകലതുമോർത്തുവയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തുവയ്ക്കപ്പെടും. ഇന്ധനവില വർധനവ് കൂടിക്കൊണ്ടേയിരുന്നതിൻ്റെ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിൻ്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ. അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല, ടോട്ടൽ വില കൂടുന്നില്ല, ഒരംശം. KPCC പ്രസിഡന്റിനെ വിളിക്കുന്നില്ലേ? ഒരു സ്ത്രീയെ ഒരിക്കൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അത് തന്നെ പിന്നീട് ഒരിക്കലും ആവർത്തിക്കില്ല. ആത്മാഭിമാനമുള്ള സ്ത്രീ ഒന്നുകിലൂടെ മരിക്കും, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സൗഹൃദത്തിൽ. മാപ്പ് വേണ്ടി വരും കേട്ടോ സാറേ. What are you talking? Apology. Apology. Me. Nothing doing. Apology. ആർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു പരാമർശമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജം എന്റെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. I don't understand. I cannot read between the lines. PSC ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്ത ഉപദേശം. PSC പ്രസിദ്ധീകരിക്കുന്നത് റാങ്ക് ലിസ്റ്റാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് നിയമനം കിട്ടണമെന്നില്ല. ഒഴിവ് വരുന്നതിനനുസരിച്ചിട്ടാണ് നിയമനം കിട്ടുന്നത്. അടിക്ക് റിവൈൻഡ്. പുതിയതല്ല, പഴയതാണ്. PSCയിലെ നിയമന നിരോധനങ്ങൾക്കെതിരെ ഇടതുപക്ഷത്തെ യുവജന സംഘടനകൾ നടത്തിയ സമരപന്തലിലെ അദ്ദേഹം സന്ദർശിക്കുന്നതാണ്. ഓക്കെ, കട്ട് ഇറ്റ്. താമരക്കുട്ടന്മാർ നയിക്കുന്ന ഭരണത്തിലേക്ക് വരണം. കോർപ്പറേഷനിങ് വരണം. പഴയതുകൂടി കാണിക്കൂ. എനിക്ക് തൃശ്ശൂർ വേണം. നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂർ തരണം. ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. ഓക്കെ. ക്യാപ്സ്യൂൾ മറക്കല്ലേ? താങ്ക് യു. എങ്ങനെ നീ മറക്കും? വരണം. ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ ടൈപ്പായി അയച്ചു തരുന്നുണ്ട്. സകലതുമോർത്തുവയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തുവയ്ക്കപ്പെടും. തോറ്റിട്ടും തോറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ഗോപാൽജി പരാജയപ്പെട്ടിട്ടില്ല. എപ്പോഴും നാട്ടുകാർക്കൊക്കെ വ്യക്തമായി മനസ്സിലാകുന്ന വിധത്തിൽ മറുപടി പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വി ജെ രാഘവേട്ടൻ. അത് തർക്കശാസ്ത്രപരമായ ചോദ്യമാണ്, യുക്തിഭദ്രമായ ചോദ്യമല്ല. ശാസ്ത്രലോകം ഞെട്ടിവിറച്ച 2020-ലെ ആ കണ്ടെത്തൽ നമുക്ക് മറക്കാനാകുമോ? റിവൈൻഡ്. 30°C ചൂടിന് മേലെയുള്ള ഒരു പ്രദേശത്തും കൊറോണ വൈറസ് ഉണ്ടാവില്ല. ഇത് ചൈനയിൽ നിന്ന് വന്നതാണ്. ഇവിടുത്തെ ചൂട് കെട്ടിയപ്പോൾ തന്നെ അത് തീർന്നു. സകലതിനെക്കുറിച്ചും ഓർത്തുവയ്ക്കപ്പെടും. 2020-ലെ സൂപ്പർ ഹിറ്റ് ഗാനത്തോടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇവരുടെയൊക്കെ സംഭാവനകൾ കൂമ്പാരമായാൽ അടുത്ത കൊല്ലത്തെ നമ്മളെ പരിപാടിയും ഗംഭീരമാകും. അപ്പം നമുക്ക് അടുത്ത കൊല്ലം കാണാം.